ക്ഷരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ വീണ്ടും സ്വാഗതം ചില മനുഷ്യരുണ്ട് വേനൽക്കാലത്ത് നനച്ചിരിക്കാതെ പെയ്യുന്ന മഴ പോലെ അല്ലെങ്കിൽ വല്ലാതെ വറുതിയുടെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ തഴുകി തലോടുന്ന കാറ്റ് പോലെ അവർ നമ്മെ സ്നേഹത്തിൻ്റെ മഹാത്ഭുതങ്ങൾ കാട്ടി അടിമുടി വിസ്മയിപ്പിച്ചു കളയും സർപ്രൈസ് ജീവിതത്തിലുടനീളം സർപ്രൈസ് ഒരുക്കുന്ന ചില മനുഷ്യർ തീവണ്ടിയിൽ കണ്ടുമുട്ടിയ അമേരിക്കക്കാരൻ യുവാവ് അയാൾ പറയുന്നു പതിനെട്ടാം വയസ്സ് മുതൽ അയാൾ എല്ലാ ദിവസവും ഒരു അമ്പത് നല്ല കാര്യങ്ങളെങ്കിലും ചെയ്യും ഇപ്പോൾ എണ്ണം കൂടിക്കൂടി നൂറ്റമ്പതോളം നന്മപ്രവർത്തികൾ ഒരു ദിവസം ചെയ്യുന്നു അയാളുടെ ഹോബി അതാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ചില ആളുകളെ സന്തോഷിപ്പിക്കുക സന്തോഷിപ്പിച്ച് കഴിയുമ്പോൾ അവരുടെ കണ്ണുകളിലെ തിളക്കം കണ്ട് ആനന്ദിക്കുക മനിലെ താമസിക്കുമ്പോൾ എന്നും പള്ളിയിൽ വന്നിരുന്ന ജഡ്ജ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പഴയ ആയിരുന്നു എന്നുള്ള അഹങ്കാരമൊന്നും ഈ മനുഷ്യനില്ല അവർ നടന്നു വരുന്ന വഴിയിൽ അവർ ചെയ്തിരുന്ന കാര്യം അത് സ്നേഹത്തിൻ്റെ ഒരു മഹാത്ഭുതത്തിൻ്റെ കാഴ്ചയാണ് എല്ലാ ദിവസവും നടക്കുന്ന വഴിയിലെ കരിയിലകൾ അവർ പെറുക്കിക്കളഞ്ഞിട്ട് പള്ളിയിലേക്കുള്ള യാത്രയിൽ വഴിയിലുടനീളമുള്ള കരിയിലകൾ പെറുക്കുവാൻ അവർ സമയം കണ്ടെത്തും അതുകൊണ്ട് അത് വളരെ നേരത്തെ തന്നെ വരും ഇങ്ങനെ കരിയിലകൾ പെറുക്കി നടക്കുന്ന ഈ ദമ്പതികളെ മറ്റുള്ളവർ വളരെ മാതൃക യോഗ്യരായി കണ്ടു കാണണം പിന്നെ അതിലൂടെ നടക്കുന്നവരൊക്കെ കരിയിലകൾ പെറുക്കുന്നവരായിട്ട് മാറി പിന്നെ ഇതൊരു പ്രസ്ഥാനം പോലെയാണ് ആളുകളൊക്കെ നടന്നു പോകുന്ന ആ വഴിയിൽ കണ്ട കരിയിലകളും ചവറുകളൊക്കെ പെറുക്കി കളയാൻ തുടങ്ങുന്നു അവിടെയുള്ള യുവാക്കൾ വഴിയുരത്ത് സുന്ദരമായ പൂന്തോട്ടം ഒരുക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ അത്ഭുതക്കാഴ്ച പോലെയാണ് അതിശു ശുദ്ധിയുള്ള ഒരു വഴി വഴിത്താരയിലെല്ലാം ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന സൗന്ദര്യമുള്ള പൂക്കൾ ഉദ്യാനങ്ങൾ മനുഷ്യർക്കിങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ സാധിക്കും മലയാള മനോരമ പേപ്പറിൽ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചെറിഞ്ഞ ഫ്രഞ്ച് യുവാവിനെക്കുറിച്ചുള്ള നുറുങ്ങ് അയാളൂടെ കാഴ്ച കാണാമെന്നാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ എന്നിട്ട് വൃത്തികടായി കിടക്കുന്ന ഫോർട്ട് കുച്ചി കടൽപ്പുറം വൃത്തിയാക്കുവാൻ വേണ്ടി അയാൾ എല്ലാ ദിവസവും ഏതാനും സമയം ചിലവഴിക്കുന്നു വാർത്ത കേട്ടറിഞ്ഞ് അയാളെ തേടിയെത്തി ഞാൻ സുന്ദരനായ ചെറുപ്പക്കാരൻ ഫ്രഞ്ച് പാട്ടും മൂളിക്കൊണ്ട് അയാളങ്ങനെ നിൽക്കുകയാണ് അയാളൊരു പാട്ട് പാടി പാട്ടിൻ്റെ അർത്ഥം അയാൾ പറഞ്ഞു തന്നു ഇംഗ്ലീഷിൽ അസ്തമയ സൂര്യൻ മറങ്ങും പോകും മുമ്പ് യാത്രക്കാരാ നീ കടലോര വൃത്തിയാക്കുക കടലോരം വൃത്തിയാക്കി കഴിയുമ്പോൾ കുറച്ചുകൂടി സുന്ദരമായി രടമാക്കി ഭൂമിയെ മാറ്റിക്കഴിയുമ്പോൾ നിനക്കും മടങ്ങിപ്പോകാം മടങ്ങിപ്പോകും മുമ്പ് ഭൂമിയെ കുറച്ചുകൂടി സുന്ദരമാക്കാൻ മറക്കല്ലേ വീണ്ടും വളരെ സുന്ദരമായ സൗമ്യമായ സ്വരത്തിൽ അയാൾ പറയുന്നു മറക്കല്ലേ ഭൂമിയെ കുറച്ചുകൂടി സുന്ദരമാക്കാൻ മറക്കല്ലേ ഇങ്ങനെയൊക്കെ ലോകത്തെ കുറച്ചുകൂടി സുന്ദരമാക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് അവരുടെ സ്നേഹത്തിനു മുമ്പിൽ കനിവിനു മുമ്പിൽ നല്ല മനസ്സിനു മുമ്പിൽ കൈകൂപ്പണം എൻ്റെ കയ്യിൽ ഇത്തവണ റിയാൻ്റെ കിണർ എന്ന സുന്ദരമായ ചെറുപുസ്തകം റിയാൻ എന്ന ചെറു പയ്യൻ്റെ നിഷ്കളങ്കത നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഈ പുസ്തകം അബ്ദുള്ള കുട്ടി ഒരുക്കി നമുക്കായി കാഴ്ചവെക്കുന്നത് ജലത്തിനായി ഒറ്റയാൾ പോരാട്ടം നടത്തിയ ഒരു കുട്ടിയുടെ അസാധാരണമായ ജീവിത കഥ ഈ പുസ്തകം വായിക്കുമ്പോൾ എവിടെ നിന്നോ സൗമ്യമായൊരു കാറ്റ് നിങ്ങളെ വന്ന് തലോടും ആ കാറ്റിന് നിർമ്മലതയുടെ എന്തൊരു സുഗന്ധമാണ് മെല്ലെ കാറ്റ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒഴുകിയിറങ്ങും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ അടരുകൾക്ക് ഒടുവിൽ എവിടെയോ തങ്ങിക്കിടക്കുന്നൊരു സുഗന്ധത്തെ ആ തൊട്ട് ഉണർത്തും പിന്നെ നിങ്ങളും സുഗന്ധമുള്ള സുഗന്ധ ചിറകുള്ള കാറ്റ് പോലെ മെല്ലെ പറക്കാൻ തുടങ്ങുന്നു ഇത്തരം പുസ്തകങ്ങളൊക്കെ ആളുകളുടെ ഉള്ളിലുള്ള നന്മയെ തൊട്ടെടുക്കുവാനുള്ള പുസ്തകങ്ങളാണ് ആ ഒരു ആശയോടുകൂടി പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി മാസം കാനഡയിലെ ഒണ്ടാറിക്കടുത്ത് കെപ്റ്റം വില്ല ഹോളി ക്രോസ് സ്കൂൾ ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ്സിൽ കൗതുക കാഴ്ചകൾ കാണാനും കൂടുതൽ പഠിക്കാനുമൊക്കെ കൗതുകം നിറഞ്ഞു നിൽക്കുന്ന കൂടി കാത്തു കെട്ടിക്കിടക്കുന്ന കുറെ കുഞ്ഞുങ്ങൾ ടീച്ചർ ആ ദിവസം ക്ലാസ് എടുക്കുന്നതിനിടയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കുടിവെള്ളം കിട്ടാതെ അലയുന്ന കുട്ടികളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി കഷ്ടതകൾ അനുഭവിക്കുന്ന കുട്ടികളെക്കുറിച്ച് കാനഡയിലെ ഈ കുട്ടികൾക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നു നിങ്ങളെത്രമാത്രം ജലം വെറുതെ പാഴാക്കി കളയുന്നു ഇവിടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കുടിവെള്ളം കിട്ടാതെ കുട്ടികൾ അരയുകയാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച് കുട്ടികൾ മരിക്കുകയാണ് അവിടെ നിങ്ങൾ പാഴാക്കിക്കളയുന്ന ചെറുനാണയത്തൊട്ടുകൾ ശേഖരിച്ചാൽ തന്നെ ആ കുടിവെള്ളം കിട്ടാത്ത മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം എത്തിക്കുവാൻ സാധിച്ചേക്കും എഴുപത് ഡോളറുണ്ടെങ്കിൽ എഴുപത് ഉണ്ടെങ്കിൽ ഒരു കിണറുണ്ടാക്കാനായേക്കും റിയാൻ എന്ന കുട്ടിക്ക് ഇതൊരു പുതിയ വെളിപാട് പോലെയാണ് അങ്ങനെ കഷ്ടപ്പെടുന്ന മനുഷ്യരെക്കുറിച്ചുള്ള കുറിച്ചുള്ള കഥകളൊന്നും കാര്യമായിട്ട് അവന് കേട്ടിട്ടില്ല പിന്നെ കുടിവെള്ളം കിട്ടാതെ ഇരുപത് കിലോമീറ്റർ വരെ അലയേണ്ടി വരുന്ന ആളുകളുടെ ഗതികേടിനെക്കുറിച്ചും അവൻ അറിഞ്ഞിട്ടില്ല തന്നെ അവന് ഈ കേട്ട കാര്യങ്ങളൊക്കെ ഹൃദയത്തെ കൊളുത്തി വലിക്കുന്ന എന്തെങ്കിലോ കാര്യങ്ങളായി തോന്നിക്കാണണം ഒരു ഒന്നാം വയസ്സുകാരൻ്റെ ഹൃദയത്തിൽ നിന്നും കനിവിൻ്റെ ഒരു പുഴ മെല്ലെ ഒഴുകി തുടങ്ങുന്നു അവൻ വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിൽ ചെന്ന് മമ്മിയോടും ഡാഡിയോടും അപ്പൻ പോലീസ് ഓഫീസർ അമ്മ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ അവരോട് ഓം പറയുന്നു എനിക്ക് എഴുപത് ഡോളർ വേണം പിന്നെ നിഷ്കളങ്കൊരു ചോദ്യമാണ് എഴുപത് ഡോളർ എനിക്ക് തരുമോ എന്തിന് അവർ ചോദിക്കുന്നു അതായത് ആഫ്രിക്കയിലും മറ്റും പട്ടിണി കിടക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് വെള്ളം കിട്ടാത്ത ആളുകളുണ്ട് വെള്ളം കിട്ടാത്തവർക്ക് വേണ്ടി ഒരു കുഴൽ കിണർ തയ്യാറാക്കാനാണ് എഴുപത് ഡോളർ തരുമോ അമ്മ പറഞ്ഞു അത്ര പെട്ടെന്ന് നിനക്ക് എഴുപത് ഡോളർ തരാൻ പറ്റില്ല അത് അത്ര ചെറിയ തുകയൊന്നുമല്ല അതുകൊണ്ട് നീ തന്നെ എഴുപത് ഡോളർ ഉണ്ടാക്കിയെടുക്കണം എങ്ങനെ അമ്മ പറഞ്ഞു കൊടുക്കുന്നു നീ അത്യാവശ്യം ചില വീട്ടു ജോലികളൊക്കെ ഇവിടെ ചെയ്യുക ഓരോ ജോലിക്കും ഡോളർ നിനക്ക് തരാം നീ വിൻഡോ ക്ലീനാക്കുകയാണെങ്കിൽ ഒരു ഡോളർ പിന്നെ അകത്തെ ഫ്ലോറൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ മറ്റൊരു ഡോളർ അങ്ങനെ അങ്ങനെ വീട്ടുജോലികളിൽ സഹായിക്കുക ഗാർഡൻ പണികളെ സഹായിക്കുക നിനക്ക് ആവശ്യമുള്ളത് പതുക്കെ പതുക്കെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയേക്കും പിന്നെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അപ്പോഴും നിനക്ക് ഡോളർ കിട്ടിയേക്കാം അപ്പോൾ നിൻ്റെ പ്രയത്നം കൊണ്ട് നീ ഡോളർ ഉണ്ടാക്കുക എന്നിട്ട് ആഫ്രിക്കയിൽ നല്ല വെള്ളം കിട്ടാത്തത് കൊണ്ട് മരിച്ചു പോകുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടി നീ ആ പണം അയച്ചു കൊടുക്കുക അവൻ പറഞ്ഞു ഡൺ തീർച്ചയായിട്ടും സ്വീകരിക്കുന്നു കണ്ടീഷൻ അന്ന് മുതൽ അവൻ വളരെ സീരിയസ് ആയിട്ട് വീട്ടുജോലികളിൽ ജോലികളിൽ മുഴുകാൻ തുടങ്ങി അവൻ്റെ സഹോദരങ്ങൾ രണ്ടുപേരും വീഡിയോ ഗെയിംസിലും മറ്റും മുഴുകിയിരിക്കുന്ന നേരത്ത് റിയാൻ വീട്ടുജോലികൾ ജോലികൾ ഓരോന്നായിട്ട് ചെല്ലും ചില്ലു ജനലുകൾ തുടക്കും വാക്കൂം ക്ലീനർ ക്ലീനർ ഉപയോഗിച്ച് വീടിനകം അവൻ വൃത്തിയാക്കും ഓരോന്നിനും അമ്മ പറഞ്ഞതനുസരിച്ച് പണം കൊടുക്കുന്നുണ്ട് ഒരു ബിസ്ക്കറ്റ് ടിൻ അതിനുവേണ്ടി വെച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് സ്വരൂപിക്കുന്ന പണം അവൻ അവനെടുത്തിടും ചിലപ്പോഴൊക്കെ അവൻ്റെ ജോലി മഞ്ഞ് വീഴ്ചയിൽ വീണ ചെടിക്കമ്പുകളൊക്കെ മാറ്റം ചെയ്യില്ലായിരിക്കാം എന്തായാലും എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ വീതം അവൻ ജോലിക്ക് വേണ്ടി മാറ്റിവെച്ചു ഒരു ദിവസം ഇവൻ്റെ ഗ്രാൻഡ് ഫാദർ അവന് പുതിയൊരു ജോലി കൊടുക്കുന്നു പൈൻമര ശേഖരിച്ചു കൊണ്ടുവരിക അയാൾ ചില ചിത്രപ്പണികളൊക്കെ നടത്തുന്നയാളാണ് കരകൗശല വിദ്യ അറിയാവുന്നയാൾ അതുകൊണ്ട് പന പൈൻമരക്കായകൾ ശേഖരിക്കുക അത് ശേഖരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ സമ്മാനമായിട്ട് പത്ത് ഡോളർ ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും വലിയ തുക അടുത്ത ദിവസങ്ങളിൽ അവൻ്റെ പരീക്ഷയുടെ റിസൾട്ട് വന്നു നല്ല മാർക്ക് നല്ല മാർക്ക് വാങ്ങിയത് നിമിത്തം അഞ്ച് ഡോളർ സമ്മാനമായി നൽകുന്നു പതുക്കെ പതുക്കെ നാല് മാസം കൊണ്ട് റിയാൻ്റെ ബിസ്ക്കറ്റ് ടിൻ നിറഞ്ഞു എഴുപത് ഡോളറും പിന്നെ പിന്നെക്കുറ ചില്ലറ കാശുകളും ഇനി എങ്ങനെയാണ് ഈ പണം ആഫ്രിക്കയിൽ എത്തിക്കുക അമ്മയും അപ്പനും അന്വേഷിച്ചറിഞ്ഞു വാട്ടർ ക്യാൻ എന്നൊരു സംഘടനയുണ്ട് ഈ സംഘടന ദരിദ്ര രാജ്യങ്ങളിൽ സാമൂഹിക സേവനം നടത്തുന്നുണ്ട് പ്രത്യേകമായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കുടിവെള്ളം എത്തിക്കുവാനുള്ള സംരംഭം ഇവർ കാര്യമായ പ്രാധാന്യത്തോടുകൂടി ചെയ്യുന്നുണ്ട് ഈ വാട്ടർ ക്യാൻ എന്ന സംഘടനാ പ്രവർത്തകരുമായി ബന്ധപ്പെടുവാൻ ശ്രമിക്കുന്നു കിട്ടിയ പണമൊക്കെ സ്വരുക്കുട്ടി നിഷ്കളങ്കതയും വലിയ സമ്പന്നതയായിട്ട് ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് റിയാനും പിന്നെ അവൻ്റെ അമ്മയും ഓഫീസിലേക്ക് ചെല്ലുന്നു അല്പം ഡിസപ്പോയിൻറ്റഡ് ആയവൻ കാരണം അവർ പറഞ്ഞു നീ ചെയ്തത് വലിയ കാര്യമാണ് കാരണം ഒരു കുട്ടിക്ക് ഇങ്ങനെ എഴുപത് ഡോളർ സമ്പാദിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ എൻ്റെ കുഞ്ഞ് നീ എഴുപത് ഡോളർ സമ്പാദിച്ചുവെങ്കിലും ഇതുകൊണ്ടൊന്നും ആവില്ല ഒരു ഹാൻഡ് പമ്പിനുള്ള തുക പോലും ആവില്ല ഇത് ഒരു കുഴൽ കിണർ ഉണ്ടാക്കണമെങ്കിൽ ചുരുങ്ങിയത് രണ്ടായിരം ഡോളറെങ്കിലും വേണ്ടി വരും ഒരു കൊച്ചുകുട്ടിക്ക് അതിന് സാധിക്കില്ലല്ലോ റിയാം പറഞ്ഞു സാധിക്കും ചില മനുഷ്യരുടെ ഉള്ളിൽ ഒരു കൺവിക്ഷൻ കഴിഞ്ഞാൽ അവർ പിന്നെ പിന്നിലേക്ക് വരികയില്ല റിയാൻ്റെ അമ്മ സൂസനോട് അപ്പൻ മാർക്ക് ചോദിക്കുന്നു അവൻ മിക്കവാറും തിരിച്ചു പോരും അവനും ഈ പുതിയ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല രണ്ടായിരം ഡോളർ അത് അവനെങ്ങനെ ഉണ്ടാക്കും അപ്പം അമ്മ പറഞ്ഞു തിരിച്ചു പോരാൻ കഴിയാത്ത വിധത്തിൽ അവൻ മുന്നേറിക്കഴിഞ്ഞു അവൻ നമ്മെ അതിശയിപ്പിക്കും ജീവിതത്തിൽ നന്മ ചെയ്ത് മുന്നേറുന്നതിനിടയിൽ ഒരു കൊതിപ്പുണ്ടാവും ആളുകൾക്ക് തിന്മ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ കുതിപ്പെട്ടാകും ഒരിക്കലും തിരിച്ചെടുക്കുവാൻ പറ്റാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുണ്ടാകാം അതുപോലെ തന്നെ ഇനി തിരിച്ചിങ്ങ് നടക്കാൻ വയ്യാത്ത വിധത്തിൽ ഒരുപാട് ഉയരത്തിലേക്ക് നടന്നിടക്കുന്ന ആളുകളുണ്ടാകാം റിയാൻ ആഗ്രഹത്തിൽപ്പെടുന്ന കുട്ടിയാണ് അവനിപ്പോൾ എല്ലാവരെയും അതിശയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നിഷ്കളങ്കമായ സ്നേഹത്തിൽ നിന്നും ഉറപൊട്ടിയ കനിവിൻ്റെ ഒരു പുഴ ഇപ്പോൾ വലിയ ഒരു പ്രവാഹം പോലെ അങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ധാരാളം ആളുകൾ വന്നു ചേരും കടലിലേക്ക് എത്തും വരെ അമ്മ ജേണലിസ്റ്റായിട്ടുള്ള ഒരു സുഹൃത്തിനോട് ഇവൻ്റെ ഈ സംരംഭങ്ങളെക്കുറിച്ച് പറഞ്ഞു അയാൾ പ്രാദേശിക പത്രത്തിൽ ഇതേക്കുറിച്ചൊരു കുറിപ്പ് നൽകി അതിൻ്റെ ടൈറ്റിൽ പരിവർത്തനം സൃഷ്ടിക്കാൻ റിയാൻ്റെ കിണർ ജേക്കബിൻ്റെ കിണർ എന്നൊക്കെ പറയുന്നത് പോലെ ഏതൊക്കെയോ മാറ്റത്തിലേക്കും വലിയ വിമോചനത്തിലേക്കും ആളുകളെ നയിക്കുന്ന ഏതോ ഒരു പുതിയ പ്രസ്ഥാനത്തിൻ്റെ പ്രതീകം പോലെ റിയാൻ്റെ കിണർ തൊണ്ണൂറ് കഴിഞ്ഞ മാർഗ്രറ്റ് എന്നൊരു സ്ത്രീയും ഇരുപത്തഞ്ച് ഡോളറിൻ്റെ ഒരു ചെക്ക് അവൻ അയച്ചു കൊടുത്തു പുറത്തുനിന്ന് വരുന്ന ആദ്യത്തെ സംഭാവന അത് അതിന് ശേഷം ഇവന് ചെക്ക് എങ്ങനെയാണ് പണമാക്കി മാറ്റുക എന്ന് പോലും അറിഞ്ഞില്ല അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള റിയാനെ തേടി ധാരാളം കത്തുകളും പിന്നീട് ചെക്കുകളും മറ്റും വരാൻ തുടങ്ങി പത്രവാർത്തയ്ക്ക് പുറകെ ടി വി ഷോയും ഉണ്ടായി അതോടുകൂടി റിയാനും റിയാൻ്റെ കിണർ സംരംഭങ്ങളും എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നു പതുക്കെ പതുക്കെ അവൻ ഒരു സെലിബ്രിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ ഈ രണ്ടായിരം ഡോളർ അവൻ സമ്പാദിച്ചു അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ നിന്നും റിയാൻ രണ്ടാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു ഈ രണ്ടാം ക്ലാസ്സുകാരൻ രണ്ടായിരം ഡോളർ സമാഹരിച്ചു കഴിഞ്ഞു ഇനി അത് എത്തിച്ചാൽ മതി വീണ്ടും വാട്ടർ ക്യാൻ സംഘടനക്കാരെ സമീപിക്കുന്നു അവർ പറഞ്ഞു വളരെ നല്ല കാര്യം അതിനൊരു ചെറിയൊരാഗ്രഹമുണ്ട് ഈ കുഴൽക്കിണർ സ്കൂളിനടുത്ത് പണിയാൻ സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ പോലുള്ള സ്കൂൾ കുട്ടികൾക്ക് നല്ല വെള്ളം കുടിക്കാൻ സാധിക്കുമല്ലോ അവർ പറഞ്ഞു ശരി നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ വടക്കൻ ഉഗാണ്ടയിലെ അഗവിയോയിലെ അങ്കോള പ്രൈമറി സ്കൂളിനടുത്തായിരിക്കും നിൻ്റെ കുഴൽ കിണർ അതിന് നിൻ്റെ പേര് തന്നെ നൽകും റിയാൻ്റെ കുഴൽ കിണർ അവനടുത്ത് ചോദ്യം ചോദിക്കുന്നു എത്ര ദിവസം കൊണ്ടായിരിക്കും അവിടെ ഇനി കുട്ടികൾക്ക് ഈ നല്ല വെള്ളം കിട്ടി തുടങ്ങുക അവർ പറഞ്ഞു അതൊരു വലിയ പ്രശ്നമാണ് കാരണം ഉഷ്ണമേഖല പ്രദേശമാണ് അവിടെ വെള്ളത്തിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകണം ഇപ്പം കുഴൽ കിണർ ഒരുപാട് ആഴത്തിലേക്ക് ഇറക്കി ഒരുപാട് നാളുകളുടെ കഠിന ശ്രമത്തിന് ശേഷമായിരിക്കും വെള്ളം കിട്ടുക പിന്നെ അങ്ങനെ വളരെ പെട്ടെന്ന് വെള്ളം കൊണ്ടുവരുവാൻ തക്ക വിധത്തിലുള്ള ഡ്രില്ലിങ് മെഷീനൊന്നും നമുക്ക് ആയിട്ടില്ല പഴയ മെഷീനൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ഒരുപാട് മാസങ്ങൾ പിടിക്കും അപ്പോൾ അവൻ ചോദിച്ചു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയുടെ ചോദ്യമാണ് അങ്ങനെ പുതിയ തരം ഡ്രില്ലിങ് മെഷീൻസ് കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവരുവാനായിട്ടാണെങ്കിൽ അതിന് എത്ര ഡോളർ വേണ്ടി വരും വാട്ടർ ക്യാൻ അംഗങ്ങൾ പറഞ്ഞു അതിനെക്കുറിച്ച് ഇത് ചിന്തിക്കണ്ട അങ്ങനെ പുതിയ ഇനം ഡ്രില്ലിങ് മെഷീൻസൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇരുപത്തി അയ്യായിരം ഡോളർ വരും എഴുപത് ഡോളർ തുടങ്ങിയ ഒരാളുടെ പ്രസ്ഥാനമാണ് ഇരുപത്തി അയ്യായിരം ഡോളർ വരും എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി രണ്ടാം വയസ്സ് രണ്ടാം ക്ലാസ്സുകാരൻ പറയുന്നു ഇരുപത്തി അയ്യായിരം ഡോളർ ഉണ്ടാക്കാൻ സാധിക്കും അവിടെയുള്ള ആഫ്രിക്കയിലെ എല്ലാ പാവപ്പെട്ട കുട്ടികൾക്ക് നല്ല വെള്ളം കിട്ടണം ഇത് കേട്ടതോടുകൂടി കൂടെയുള്ള ആളുകൾ പറയുന്നു ഇവൻ്റെ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്കും സത്യത്തിലൊരു പ്രതിജ്ഞാബദ്ധതയുണ്ട് എല്ലാവരും ഈ ഒരു പുതിയ സ്വപ്നം സ്വന്തം സ്വപ്നമാക്കി പകർത്താൻ തുടങ്ങുന്നു ഏതോ കിനാവിൻ്റെ ലോകത്തേക്കെല്ലാവരും നടന്നടക്കുന്നത് പോലെയാണ് എങ്കിലും സ്വപ്നങ്ങൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ കാലം കവർന്നില്ല ഇതുവരെ നമ്മൾ കിനാവുകൾ കാണുന്ന നമ്മെ കിനാവുകൾ എങ്ങോ കൈപിടിച്ച് നടത്തുന്നു എന്ന് നമ്മുടെ കവി എഴുതിയതുപോലെ കിനാവിൻ്റെ ഏതോ ലോകത്തേക്കെല്ലാവരും ഒരേ ഹൃദയത്തോടുകൂടി കൈ കോർത്ത് നടന്നടക്കുന്നത് പോലെയാണ് മറ്റു കുട്ടികളും ഇവൻ്റെ സ്വപ്നം സ്വീകരിക്കുന്നു ടീച്ചേഴ്സും എല്ലാ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് വരുന്നു പിന്നീട് ചെറിയ ഒരു സ്വപ്നം വലിയൊരു പ്രസ്ഥാനമായി മാറി ഈ ഇരുപത്തി അയ്യായിരം ഡോളർ പതുക്കെ പതുക്കെ വെറുമൊരു സ്വപ്നമല്ല യാഥാർത്ഥ്യമായി മാറുന്നു ഇതിനിടയിൽ റിയാൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞു നമുക്കിനി തൂലിക സുഹൃത്തുക്കൾ ഉണ്ടാക്കാം ഉഗാണ്ടയിലെ അങ്കോള സ്കൂളിലെ കുട്ടികളുമായി ഒരു തൂലിക സൗഹൃദം ആരംഭിക്കുക അങ്ങനെ തൂലിക സൗഹൃദം ആരംഭിച്ചു ആ കൂട്ടത്തിൽ റിയാൻ്റെ സുഹൃത്തായി വന്നത് ജിമ്മി അഗാന എന്നൊരു കുട്ടിയാണ് അവൻ്റെ ആദ്യത്തെ എഴുത്ത് ഞാനൊരു പുൽക്കൂട്ടിൽ താമസിക്കുന്നു എനിക്ക് വീട്ടുകാർ ആരുമില്ല ഫാദറും മദറും ഒക്കെ അവിടെയുള്ള സിവിൽ വാറിൽ കൊല ചെയ്യപ്പെട്ടവരാണ് ഏത് സമയവും ആരൊക്കെയോ കൊല ചെയ്യപ്പെടുന്ന ഒരു വല്ലാത്ത അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നു ഉഗാണ്ട അങ്ങനെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട അനാഥൻ ആൻറ്റിയോടൊപ്പം താമസിക്കുന്നു അവൻ്റെ ലെറ്ററിന് ഉടൻ തന്നെ റിയാൻ മറുപടി എഴുതുന്നു പിന്നീട് വലിയൊരു സൗഹൃദം അവിടെ തുടങ്ങുകയാണ് രണ്ട് വ്യക്തികൾ ഒരു സമാനതകളുമില്ലാത്ത രണ്ട് കുട്ടികൾ സഹോദരങ്ങളെപ്പോലെ മാറുന്ന കാഴ്ച പിന്നെ നമുക്ക് മുൻപിൽ ഈ ജിമ്മി ആഗാന പഠിക്കാൻ പിടിക്കാനൊക്കെയാണ് ഇംഗ്ലീഷൊക്കെ സാമാന്യം നന്നായിട്ട് കൈകാര്യം ചെയ്യും പക്ഷേ അവനും ധാരാളം സ്ട്രഗിളുകളുണ്ട് അവിടെ ഏത് സമയവും അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടി ഒരുപാട് ഒരുപാട് ടെററിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ലോഡ്സ് റെസിസ്റ്റൻസ് ആർമി എന്ന പേരിൽ പണ്ട് സെമിനാരിയിലുണ്ടായിരുന്ന ഒരു പയ്യൻ നേതൃത്വം ഏകുന്ന വലിയൊരു സംഘടനയുണ്ട് ശരിക്കും സായുധ വിപ്ലവം തന്നെയാണ് ഗവൺമെൻറ്റിനെതിരെ എല്ലാ സംഘടനകൾക്കുമെതിരെ അതായത് ഉഗാണ്ടയുടെ പഴയ ഗോത്രങ്ങളുടെ വിശുദ്ധിയിലേക്ക് നാടിനെ മുഴുവൻ കൊണ്ടുവരുവാൻ വേണ്ടി അവിശുദ്ധം എന്ന് കരുതപ്പെടുന്ന എല്ലാത്തിനെയും തകർത്തെറിയുക അവിശുദ്ധം എന്ന് അവർ കരുതുന്ന എല്ലാ സ്ട്രക്ചറുകളെയും ഉന്മൂലനാശനത്തിലൂടെ നയിക്കുക ഇതൊക്കെയാണ് അവരുടെ ചിന്ത അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് സത്യത്തിൽ മൊത്തത്തിൽ എല്ലാ ഓർഡറുകളും ഇല്ലാതാക്കി മാറ്റിക്കൊണ്ട് ഒരു തരം അക്രമാസക്ത യാത്രയാണ് ഇതിനിടയിൽ എത്ര പേരെ അവർ കൊന്നൊടുക്കി ഒരുപാട് പേരെ കൊന്നൊടുക്കിയിട്ടുണ്ട് ജിമ്മി അഖാനയെ സംബന്ധിച്ചിടത്തോളം അവനും ഇപ്പോൾ നോട്ടപ്പള്ളി പോലെയാണ് എന്തുകൊണ്ടോ അവനെയും ഇവർ വലവീശി വലവീശിക്കഴിഞ്ഞു കാരണം ചെറിയ കുട്ടികളെ വലവീശി അവരെ ഏതെങ്കിലും തരത്തിൽ ട്രെയിൻ ചെയ്യിച്ച് പുതിയ ടെററിസ്റ്റുകളാക്കി മാറ്റുക ഇതാണ് ഇവരുടെ പദ്ധതി ജിമ്മിയും അയൽവക്കക്കാരും എല്ലാവരും അവരുടെ നോട്ടപ്പള്ളികളാണ് പിന്നെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ അവരെ ഒരു ദിവസം ഇവർ വീട്ടിൽ നിന്നും കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു ആ വ്യക്തികളിൽ നിന്നും ഒരു കണക്കിന് രക്ഷപ്പെട്ട് പിന്നെ ഒരു ഓട്ടമായിരുന്നു ജീവനും മരണത്തിനിടയിലുള്ള ഏതോ നൂൽപ്പാലത്തിലൂടെയുള്ള ഒരു തരം യാത്ര പിന്നീട് അവൻ റിയാൻ എഴുതി ഇവിടെ ജീവിക്കാൻ പറ്റില്ല പിന്നെ ഒരു കൊച്ചിൻ്റെ സ്വപ്നമാണ് ഞാൻ കാനഡയിലേക്ക് വന്നാൽ സ്വീകരിക്കൂ റിയാനും മാതാപിതാക്കൾക്കും ഉത്തരം വളരെ വ്യക്തമായിരുന്നു അവർ പറഞ്ഞു സ്വാഗതം അവനെ കാനഡയിലേക്ക് ദത്തെടുക്കുവാൻ അവർ തയ്യാർ പക്ഷേ പാസ്പോർട്ട് കിട്ടാൻ വിസ കിട്ടാൻ ധാരാളം പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നങ്ങളെയും നേരിടുന്നു പാസ്പോർട്ട് ആദ്യം സംഘടിപ്പിച്ചു പിന്നെ ചിൽഡ്രൻസ് കോൺഫറൻസ് കാനഡക്കടുത്ത് നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കുവാൻ റിയാനു ക്ഷണമുണ്ട് ആ ക്ഷണ ജിമ്മിയിലേക്കും നീട്ടുന്നു അതിൻ്റെ സംഘാടകർ അവനും പ്രത്യേക ക്ഷണിതാവായി മാറി അങ്ങനെ പ്രത്യേക ക്ഷണിതാവു ആയിട്ട് അവന് കാനഡയിലേക്ക് സ്വാഗതം അവൻ്റെ ജീവിതം മാറുന്നു പതുക്കെ അഭയാർത്ഥിയായിട്ട് അവൻ അംഗീകരിക്കപ്പെടുന്നു ദത്തുപുത്രനായിട്ട് റിയാൻ്റെ മാതാപിതാക്കൾ അവനെ സ്വീകരിക്കുന്നു ഇതിനിടെ റിയാൻ്റെ പ്രസ്ഥാനം റിയാൻ സുവൽ റിയാൻ്റെ കിണർ പ്രസ്ഥാനം ലോക ശ്രദ്ധ മുഴുവൻ നേടിയെടുത്ത ഒന്നായി മാറുന്നു ലോകം മുഴുവൻ ഇവൻ്റെ ഈ സ്നേഹപ്രവൃത്തി അംഗീകരിച്ച് തുടങ്ങുന്നു അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഏതോ ഒരു മിറാക്കുലസ് പ്രോസസ് പോലെയായിട്ട് ഇത് മാറുന്നു പിന്നീട് റിയാൻ ചാരിറ്റി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ആരംഭിക്കുന്നു ഇപ്പോൾ റിയാൻ എന്ന് പറയുന്ന ഈ ചെറു പയ്യൻ വലിയ യുവാവായി മാറിക്കഴിഞ്ഞു ജിമ്മിയും ഇയാളുടെ ഒപ്പം തന്നെ കാനഡയിൽ ഉണ്ട് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ധാരാളം പേർ നന്മയുടെ വഴികളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു റിയാം പറയുന്ന ചില കണക്കുകളുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ പഠന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ച ഈ കണക്കുകൾ കാണുമ്പോൾ ഞങ്ങൾക്കെങ്ങനെ വിശ്രമിക്കാൻ കഴിയും ഓരോ ചില്ലറ തുട്ടും കുഞ്ഞു പ്രവർത്തികൾ ലോകത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്ന് ഞാൻ അറിയുന്നു ഇനി അവൻ പറയുന്ന കണക്കുകൾ ലോകത്ത് എണ്ണൂറ്റി അറുപത്തിനാല് മില്യൺ ആളുകൾക്ക് മെച്ചപ്പെട്ട കുടിവെള്ള വിതരണ സംവിധാനങ്ങളില്ല അതായത് ഭൂമിയിലെ ആറ് മനുഷ്യർ ഒരാൾക്ക് രണ്ട് പോയിൻ്റ് അഞ്ച് ബില്യൺ ആളുകൾക്ക് ശുചിത്വമാർന്ന ആരോഗ്യ ചുറ്റുപാടുകളോ കക്കൂസോ ഇല്ല അതായത് ലോക ജനസംഖ്യയുടെ കാൽഭാഗം ആളുകൾക്ക് ലക്ഷക്കണക്കിന് സ്ത്രീകൾക്കും കുട്ടികൾക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദിവസവും ഏഴ് മണിക്കൂർ ചെലവഴിച്ച് ദുരിതങ്ങൾ താണ്ടി മലിനമായ സ്രോതസ്സുകളിൽ നിന്നും കുടിവെള്ളം ശേഖരിക്കേണ്ടി വരുന്നു ലോകത്തെ ശുദ്ധജലം ലഭ്യമല്ലാത്ത മൂന്നിൽ രണ്ട് ആളുകളും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരാണ് മലിനമായ കുടിവെള്ളവും മോശമായ ആരോഗ്യ ചുറ്റുപാടുകളുമാണ് വയറിളക്കം മൂലമുള്ള മരണനിരക്കിൻ്റെ എൺപത്തി ശതമാനത്തിനും കാരണം ലോകത്ത് അഞ്ച് വയസ്സിന് താഴെയുള്ള അയ്യായിരം കുട്ടികളാണ് നിത്യവും ഡയറിയ മൂലം മരിച്ചു കൊണ്ടിരിക്കുന്നത് അഞ്ച് വയസ്സിന് താഴെയുള്ള നൂറ്റി ഇരുപത്തഞ്ച് മില്യണിലധികം കുട്ടികളാണ് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാവാതെ വീടുകളിൽ കഴിയുന്നത് ഭൂമിയിലുള്ള ആകെ വെള്ളത്തിൻ്റെ രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ അതിലിത്തിരി മാത്രമേ ആളുകൾക്ക് ലഭ്യമാകുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഉണർന്നിരുന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ലോകം കുറച്ചുകൂടി മെച്ചപ്പെടൂ എന്ന് റിയാനിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആ നന്മയുടെ ഭാവങ്ങൾ ആളോട് പറയുന്നു ഒരു മഹത്തായ പ്രസ്ഥാനമായി റിയാൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ മാറി ഇന്ന് പതിനാറോളം രാജ്യങ്ങളിലായി അറുന്നൂറ്റി എൺപത് കിണറുകളും എഴുന്നൂറ്റി പതിനഞ്ച് കക്കൂസുകളും ഫൗണ്ടേഷൻ നിർമ്മിച്ച് നൽകി ഏഴ് ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഫൗണ്ടേഷൻ്റെ പ്രയോജനങ്ങൾ ലഭിച്ചു കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് പുറമെ ആരോഗ്യ ശുചിത്വ പദ്ധതികളും വിദ്യാഭ്യാസ പരിപാടികളും യുവജന പരിപാടികളും റിയാൻ വെൽ ഫൗണ്ടേഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ചില മനുഷ്യരുടെ നന്മയാണ് ലോകത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക നമുക്ക് ഇങ്ങനെ നന്മ നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഒരു അരുവി ഒഴുക്കിക്കൊണ്ട് ലോകത്തെ മെച്ചപ്പെടുത്താനാവുമെന്ന ആ ഒരു സ്വപ്നത്തെ തലോടാം എന്നിട്ട് ലോകത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുന്ന എങ്ങനെയെന്ന് പഠിച്ചെടുക്കാം ഗാന്ധിജിയെക്കുറിച്ച് ആരും ഇങ്ങനെ എഴുതി ഗാന്ധിജി ജസ്റ്റ് എൻറിച്ച് ദ വേൾഡ് ജസ്റ്റ് ബൈ ബീയിങ് എ ലൈഫ് വെറുതെ ജീവിച്ചിരുന്നു കൊണ്ട് തന്നെ അതേ ലോകത്തെ സമ്പന്നമാക്കി ചില ആളുകൾ അങ്ങനെയാണ് അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല പക്ഷെ ഒരു നോട്ടത്തിൽ പോലുമുണ്ട് ചൈതന്യം ഒരു ചിരിയിലുണ്ട് ദൈവികത അവർ ചെല്ലുന്നിടങ്ങളിലൊക്കെ അത്ഭുതമുണ്ട് കാരണം അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട് സ്നേഹമാണല്ലോ ഏറ്റവും വലിയ അത്ഭുതം പ്രിയപ്പെട്ടവരെ സ്നേഹത്തിൻ്റെ അത്ഭുത പ്രവർത്തകരായി മാറുക അതിനുള്ള ഉള്ളിൻ്റെ ഉള്ളിലെ ആഹ്വാനത്തിന് ചെവി കൊടുക്കുക ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നല്ല യാത്ര നേരുന്നു